കോന്നിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിൽ പത്തനംതിട്ട ഡി സി സി നേതൃത്വത്തെ ലക്ഷ്യമിട്ട് അടൂർ പ്രകാശ് രംഗത്ത് വന്നു. തോൽവിക്ക് കാരണം പ്രചാരണത്തിന് നേതൃത്വം നൽകിയ ഡി സി സിയുടെ വീഴ്ചയാണ്. സ്ഥാനാർത്ഥിയായി റോബിൻ പീറ്ററുടെ പേര് നിർദ്ദേശിച്ചിരുന്നുവെന്നും കൂടുതൽ കാര്യങ്ങൾ കെ പി സി സിയിൽ പറയുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. കോന്നിയിലെ തോൽവിയിൽ അടൂർ പ്രകാശിന്റെ ആദ്യ പ്രതികരണം 24-നോടായിരുന്നു. മാധ്യമങ്ങളിലൂടെ മറുപടി പറയാനില്ലെന്ന് പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് പിന്നീട് പ്രതികരിച്ചു. കോന്നിയിലെ തോൽവിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഡി സി സി നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി അടൂർ പ്രകാശ് രംഗത്ത്. റോബിൻ പീറ്ററെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത് ജനം വിലയിരുത്തട്ടെ എന്നും അടൂർ പ്രകാശ്. മത്സരിക്കാൻ കൊള്ളാവുന്ന ആട് ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. പക്ഷേ അതിനുശേഷം കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തു. ഞാൻ ജനങ്ങളോടൊപ്പം ജീവിച്ച ഒരാളാണ്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരാളാണ്. എനിക്ക് ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു ഭയവും, ആ കാര്യത്തിൽ ആരെന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും ആ കാര്യത്തിൽ എനിക്കൊരു ഭയവും ഇല്ല. ആരോപണങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ മറുപടി പറയാനില്ലെന്നും കെ പി സി സി യോഗത്തിൽ പറയുമെന്നും ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ്. കോന്നി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളത് മാധ്യമങ്ങളിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കേരള പ്രദേശ് കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുക്കും. കോന്നിയിലെ തോൽവിക്ക് അടൂർ പ്രകാശിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ എ വിഭാഗം കരുക്കൾ നീക്കുമ്പോഴാണ് ഡി സി സി നേതൃത്വത്തിനെതിരായ വിമർശനമെന്നത് ശ്രദ്ധേയം. കോന്നിയിലെ തോൽവിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുറുകുമെന്നും വ്യക്തം. ബി ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം.